സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചോളം ഒരു അഭിമാന പോരാട്ടം. പാലക്കാടിൻ്റെ മണ്ണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും ശക്തിയുള്ള മണ്ണാണ്. കോൺഗ്രസിനകത്ത് ഇന്ന് കോൺഗ്രസിനകത്ത് തന്നെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അവരുടെ അതിർത്തി, അവരുടെ നിഷ്ക്രിയത്വം, അതെല്ലാം രാഹുലിനെ ബാധിക്കും. അല്ലാതെ നമ്മുടെ സ്വന്തം പിതാവിനെ തള്ളി പറഞ്ഞ പോലെയല്ല അത്. താൻ കല്യാണം കഴിഞ്ഞ് ഭാര്യ വിട്ടു പോയി അവിടെ ഭാര്യയുടെ അച്ഛനെ കണ്ടാൽ സ്വന്തം പിതാവിനെ മറക്കുമോ? സ്വന്തം പിതാവിനെ തള്ളി പറയാൻ കഴിയുമോ? കൽപ്പാത്തി, നൂറണി, വണ്ണക്കര, കൊപ്പം, ഈ പ്രദേശങ്ങളൊക്കെ വഖഫിൻ്റെ ലിസ്റ്റിലുണ്ട് എന്ന് സംബന്ധിച്ച് വലിയ ആശങ്ക ജനങ്ങളുടെ ഇടയിൽ. നമസ്കാരം. ബി ജെ പി പാലക്കാട് തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ മറുതവണ്ണപ്പം ചേരുകയാണ്. സാറേ, എങ്ങനെയുണ്ട് ഇത്രയും ദിവസത്തെ ആ ഒരു പര്യടനവും? ഇന്ന് അവസാന ദിവസമാണ്. ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തിലാണ്. ഓരോ ദിവസവും ഓരോ നിമിഷം കഴിയും തോറും ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. കാരണം ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം, ഏത് വീടുകളിൽ കയറി ചെല്ലുന്ന സമയത്തും അവരുടെ പ്രതികരണം ഞങ്ങൾ പ്രതീക്ഷിച്ചതിലപ്പുറമാണ്. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരുടെ ഇടയിൽ, അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിലൊക്കെ അവരെ ഇത്തവണ മനസ്സുകൊണ്ട് ഉറച്ചിരിക്കുക, ഇവിടെ ജയിക്കേണ്ടത് എൻ ഡി എ ആണെന്നുള്ള, അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇപ്പം സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയി, അതുപോലെ കോൺഗ്രസിൽ നിന്ന് സരിൻ സി പി എമ്മിലേക്ക് പോയി, ഇതൊക്കെ എങ്ങനെ ബി ജെ പിക്ക് ഗുണം ചെയ്യും? ഞങ്ങളെ സംബന്ധിച്ചുള്ള മറ്റു പാർട്ടിയിലെ കലഹം ഞങ്ങളത് പ്രതീക്ഷിക്കുന്നില്ല. അതൊരു വോട്ടായി മാറുന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചു. സരിൻ കോൺഗ്രസിൽ നിന്നും സി പി എമ്മിലേക്ക് പോയത് കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിൽ ഒരു വിളിച്ചല് ഉണ്ടാക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസ്സിലല്ലാതെയുള്ള പ്രശ്നങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വവും കോൺഗ്രസിനകത്ത് ഇന്ന് കോൺഗ്രസിനകത്ത് തന്നെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അവരുടെ അതിർത്തി, അവരുടെ നിഷ്ക്രിയത്വം, അതെല്ലാം രാഹുലിനെ ബാധിക്കും. അല്ലാതെ സരിൻ കോൺഗ്രസിൻ്റെ വലിയൊരു വിഭാഗം വോട്ട് ചോർത്തും, അതുകൊണ്ട് സരിന് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ അത്രയ്ക്ക് ഒരു ഇൻഫ്ലുവൻസ് പ്രവർത്തകരുടെ ഇടയിലുള്ള ആളൊന്നുമല്ല സരിൻ, കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ ഇടയിൽ. സന്ദീപിൻ്റെ കാര്യത്തിൽ അത് തന്നെയാണ്. നിങ്ങൾ 48 മണിക്കൂർ കഴിഞ്ഞു ഏതെങ്കിലും സാധാരണ ഒരു ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകനും പോലും, സ്വന്തം ചെത്തലൂരുള്ള ഒരു ബൂത്തിലെ പ്രവർത്തകൻ പോലും പോയിട്ടില്ലല്ലോ. അതാണ് ഈ പ്രസ്ഥാനം. കൃഷ്ണകുമാർ നാളെ പോയാൽ ഇതുതന്നെയാണ് കേട്ടോ, ആർക്കും എക്സെപ്ഷനൊന്നുമില്ല. ഈ പ്രസ്ഥാനത്തിൽ ആളുകൾ പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ആശയവും ആദർശവും കണ്ടിട്ടാണ്, ഏതെങ്കിലും വ്യക്തിയെ കണ്ടിട്ടില്ല. അതാണ് സംഘം ശാഖകളിലൂടെ എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നത്. പരമപവിത്ര ഭഗവത്വജമാണ് നിങ്ങളുടെ ഗുരു, അല്ലാതെ ഏതെങ്കിലും വ്യക്തിയല്ല. അപ്പോൾ ആ വ്യക്തി കേന്ദ്രീകൃതമല്ല ഈ പ്രസ്ഥാനം, മാതൃസംഘടന, അതാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. സന്ദീപ് പറഞ്ഞതിന് വിപരീതമായിട്ടാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പറയുന്നത്. അതെ, ഒരു മനുഷ്യന് രാത്രി കിടന്നുറങ്ങി രാവിലെ ആകുമ്പോഴേക്കും നിലപാടുകൾ മാറ്റാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയ വീഴ്ചയാണ്. കാരണം ഞാൻ ചോദിക്കട്ടെ, നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും തള്ളി പറയാൻ കഴിയുമോ? അമ്മയെപ്പോലെയും അച്ഛനെപ്പോലെയും എല്ലാം കണ്ട ഒരു പ്രസ്ഥാനത്തെ എങ്ങനെയാണ് തള്ളി പറയാൻ കഴിയുക? നാളെ സ്വന്തം പിതാവിനെ തള്ളി പറഞ്ഞ പോലെയല്ല അത്. താൻ കല്യാണം കഴിഞ്ഞ് ഭാര്യ വിട്ടു പോയി അവിടെ ഭാര്യയുടെ അച്ഛനെ കണ്ടാൽ സ്വന്തം പിതാവിനെ മറക്കുമോ? സ്വന്തം പിതാവിനെ തള്ളി പറയാൻ കഴിയുമോ? നരേന്ദ്രമോദിജിയെ പോലെയുള്ള ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു മനുഷ്യനെ, മഹാത്മാവിനെ സംബന്ധിച്ച് അദ്ദേഹം എന്താ പറഞ്ഞത്? തലേന്ന് രാത്രി വരെ മോദിജിയെ പ്രകീർത്തിച്ച ആൾ അടുത്ത ദിവസം രാവിലെ പറയുന്നത് ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം മോദിയുടേത്, വെറുപ്പിൻ്റെ രാഷ്ട്രീയം. അതൊക്കെ നിലപാട് മാറ്റത്തിൻ്റെ പിന്നിലുള്ള എന്താണ് വികാരമെന്നും എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നും ലക്ഷ്യം എന്നും എല്ലാം ഇവിടുത്തെ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പെട്ടെന്നൊരു ദിവസം നിലപാട് മാറ്റം, എല്ലാം മറന്നുകൊണ്ട് നിലപാട് മാറ്റമൊക്കെ, ഇതൊരു ആശയത്തിൻ്റെ പോരാട്ടമല്ല, ആമാശയത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ്. അധികാരം മാത്രമല്ല, അധികാരത്തോടൊപ്പം തന്നെ ധനവുമല്ല ഇതിലൊരു ഘടകമാണ്. നാട്ടിൽ മുഴുവൻ പറയുന്നത് 9 കൗൺസിലർമാർക്കടക്കമുള്ള വില നിശ്ചയിച്ചിട്ടാണ് പോയിന്നാണ് പറയുന്നത്. 9 പാലക്കാട് നഗരസഭാ കൗൺസിലർമാരെ കൂടി വിലക്കെടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞു. പാലക്കാട്ടെ നഗരസഭാ കൗൺസിലിനെയും പാലക്കാട് നഗരത്തെക്കുറിച്ചും അറിയാത്ത ആളുകളാണ് പറയുന്നത്. ഈ പ്രസ്ഥാനത്തിന് ഏറ്റവും അടിത്തറയുള്ള ഒരു മണ്ണാണ് പാലക്കാട്. സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം, സംഘത്തിൻ്റെ പ്രവർത്തനം ആദ്യം ആരംഭിച്ച മണ്ണ് പാലക്കാടാണ്, കോഴിക്കോടിനോടൊപ്പം 42 മുതൽ അന്ന് മുതൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ പ്രസ്ഥാനത്തിലുണ്ട്. ഇന്നും ഈ ഞാൻ നിൽക്കുന്ന കണ്ണകി ക്ഷേത്ര പരിസരത്ത് കാലത്തെണീച്ചാൽ സംഘസ്ഥാനിൽ പോയി പ്രാർത്ഥന ചെയ്താലേ അവരുടെ ദിനം ആരംഭിക്കുള്ളൂ, അങ്ങനെ കരുതുന്ന ആളുകളുണ്ട്. ആ സ്ഥലത്തെ സംബന്ധിച്ചിട്ടാണ് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിനെക്കുറിച്ച് ഒരു ചുക്കും ചുട്ടാമ്പും അറിയാത്ത ഈ സ്ഥലത്തു നിന്ന് എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് കിടക്കുന്ന ഒരാളാണ്
ഈ ഒരു ബന്ധവുമില്ലാത്ത ഒരാളാണ് വലിയ അവകാശവാദമായിട്ട് വന്നത്. ഇപ്പം വഖഫിന്റെ വിഷയം നടക്കുകയാണ് മുനമ്പത്ത്, അത് എത്രത്തോളം ബി ജെ പിക്ക് അല്ലെങ്കിൽ താങ്കൾക്ക് വോട്ടുകളായി ലഭിക്കുമെന്നാണ് കരുതുന്നത്? വഖഫ് വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഇടയിൽ മാത്രമല്ല, കൽപ്പാത്തി, നൂറണി, വണ്ണക്കര, കൊപ്പം ഈ പ്രദേശങ്ങളൊക്കെ വഖഫിൻ്റെ ലിസ്റ്റിലുണ്ട് എന്ന് സംബന്ധിച്ച് വലിയ ആശങ്ക ജനങ്ങളുടെ ഇടയിലുണ്ട്. പാലക്കാട്ടത്തെ ജനങ്ങൾ കാണുന്ന സമയത്ത് അഗ്രഹാരങ്ങളിലും മറ്റുമൊക്കെ ഉള്ള ആളുകൾ ചോദിക്കുന്നത് അവരുടെ ക്ഷേത്രം നഷ്ടപ്പെടുമോ, അവരുടെ വീട് നഷ്ടപ്പെടുമോ, അവരുടെ ഭൂമി നഷ്ടപ്പെടുമോ, കൃഷിയിടം നഷ്ടപ്പെടുമോ എന്നുള്ളത് വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. അത് രണ്ട് മുന്നണികൾ ഈ കാര്യത്തിൽ നിലപാട് പറയുന്നില്ല. മുനമ്പം വിഷയത്തിൽ രണ്ട് മുന്നണികൾ നിലപാട് പറയുന്നില്ല. അത് പാലക്കാട്ടുകാർ ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണ് ഇവരുടെ, ഇവർ വലിയ മതേതരത്വം എല്ലാം പറയുന്നുണ്ട്. മുനമ്പം വിഷയത്തിൽ കിടപ്പാടം നഷ്ടപ്പെടുന്ന 610 കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ ഒരു വാക്ക് പറയാൻ തയ്യാറാവുന്നില്ല. അതെല്ലാം ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് ആ ക്രിസ്ത്യൻ വിഭാഗവും അതുപോലെ തന്നെ ഈഴവ വിഭാഗത്തിൻ്റെ വീട് കിടപ്പാടാണ് നഷ്ടപ്പെടുന്നത്. ആ രണ്ട് വിഭാഗങ്ങളും ക്രിസ്ത്യൻ വിഭാഗം പരമ്പരാഗതമായിട്ട് കോൺഗ്രസിൻ്റെ കൂടെ പിന്തുണച്ച ആളുകളാണ്. കോൺഗ്രസിൻ്റെ ശക്തി അവരായിരുന്നു. ഈഴവ വിഭാഗത്തിൻ്റെ വോട്ട് CPM വോട്ട് ബാങ്ക് ആയിരുന്നു. രണ്ട് വിഭാഗങ്ങൾ രണ്ട് മുന്നണിയും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവരുടെ കൂടെ അവരുടെ കിടപ്പാടം നഷ്ടപ്പെടുന്ന സമയത്ത്, അവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവരുടെ കൂടെ അവരെ സംരക്ഷിക്കാൻ യഥാർത്ഥ പാർട്ടി ആയിട്ട് നിൽക്കുക ഭാരതീയ ജനതാ പാർട്ടിയാണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. പാലക്കാടിന് നൽകുന്ന വാഗ്ദാനം എന്താണ്? പാലക്കാട് ശ്രീധരൻ സാറ് പാലക്കാടിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിനായിട്ടൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ പാലക്കാട്ട് എല്ലാ വികസനമുണ്ട്. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കുടിവെള്ളം തൊട്ട് ഇവിടുത്തെ അഭ്യസ്തവിധരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് അവരുടെ വിദ്യാഭ്യാസം, അത് കഴിഞ്ഞ് അവർക്ക് തൊഴിൽ കിട്ടുന്നതിന് വരെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് പ്രകൃതിയോട് ചേർന്ന് നിന്നിട്ടുള്ള ഒരു വികസനമാണ് അദ്ദേഹം വിഭാവനം ചെയ്തിട്ടുള്ളത്. അതാണ് ഞാൻ ആ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കിയാൽ പാലക്കാടിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. അത് നടപ്പാക്കാൻ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒരു ജ്യേഷ്ഠനെ പോലെ ഇത് നടപ്പാക്കാൻ കൂടെ വലം കൈയായിട്ട് കൂടി ഉണ്ടാവുന്നതാണ്. അതാണ് എൻ്റെ ശക്തി, ഏറ്റവും വലിയ ശക്തി. സംഘം കൂടെ തന്നെ നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ടല്ലേ, ഞാൻ മനസ്സിലാക്കി അങ്ങനെയാണ്? സംഘം എൻ്റെ കൂടെ ഇല്ല, ഞാൻ ഒരു സ്വയം സേവകനായിട്ടാണ് 84 തുടങ്ങുന്നത്. സംഘശാഖയിലൂടെ ഞാൻ വരുന്നത്. എൻ്റെ മാതൃസംഘടന നാളെ പറയുകയാണ് എന്നോട്, കൃഷ്ണകുമാർ പോയിട്ട് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ട് ഏതെങ്കിലും പരിവാർ പ്രസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ, പ്രവർത്തിക്കാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും. ഞാനൊരു സംഘശാഖയിൽ പോകുന്ന സമയത്ത് ഞാനൊരു നഗരസഭാ കൗൺസിലറാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ സാധാരണ ഒരു സ്വയം സേവകരായിട്ട് തുടങ്ങിയ ആളാണ്. എൻ്റെ മാതൃസംഘടന എന്ത് പറഞ്ഞു അത് ആ രംഗത്ത് പ്രവർത്തിക്കും ഞാൻ. അതാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്, ഞങ്ങളെല്ലാം പഠിച്ചത് അതാണ്. അല്ല, ഇത് കൃഷ്ണകുമാർ എന്നുള്ളൊരു സ്ഥാനാർത്ഥിയല്ല ഇവിടെ പ്രശ്നം. ഇത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചോളം ഒരു അഭിമാന പോരാട്ടമാണ്. പാലക്കാടിൻ്റെ മണ്ണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും ശക്തിയുള്ള മണ്ണാണ്. എല്ലാ കാര്യങ്ങളുടെയും തുടക്കം പാലക്കാട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ എല്ലാ വലിയ മുന്നേറ്റങ്ങൾക്കും തുടക്കം കുറിച്ച മണ്ണ് പാലക്കാടാണ്. ജനസംഘത്തിൻ്റെ ആദ്യ കൗൺസിലർ പാലക്കാടെന്നാണ്. 56 ജനസംഘത്തിന് ആദ്യത്തെ നഗരസഭാ കൗൺസിലറെ സമ്മാനിച്ചത് പാലക്കാടാണ്. കേരളത്തിൽ ആദ്യത്തെ നഗരസഭ ഭരിക്കുന്നത് പാലക്കാട് നഗരസഭയാണ്. തിരുവനന്തപുരത്ത് നേമത്തിനാണ് ജയിച്ചതെങ്കിലും പാലക്കാട്ടുകാരനായിട്ടുള്ള രാജേട്ടനാണ് നിയമസഭയിൽ ആദ്യം എത്തുന്നത്. വീണ്ടും ആ ചരിത്ര നിയോഗം പാലക്കാടിനെ കൈവന്നിരിക്കുന്നത്, പാലക്കാടിൽ നിന്നൊരാളെ നിയമസഭയിലെത്തിക്കാൻ. അപ്പോൾ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചോളം ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും പ്രതീക്ഷയോടുകൂടി അർപ്പിച്ചിട്ടുള്ള ദൗത്യം അത് സഫലീകരിച്ചു കൊടുക്കുക എന്നുള്ളത് ഞങ്ങൾ ഓരോരുത്തരുടെയും കടമയാണ്. ഏറ്റവും അവസാനത്തെ പ്രവർത്തകൻ്റെ വരെ ഉത്തരവാദിത്വമാണ്. അതാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. അതിൻ്റെ ഒരു നിമിത്തം മാത്രമാണ് കൃഷ്ണകുമാർ. കൃഷ്ണകുമാറെ സ്ഥാനാർത്ഥിയാക്കി കൃഷ്ണകുമാറിനെ മുൻനിർത്തി ഈ ദൗത്യം നിർവഹിക്കുന്നത് മാത്രമാണ്. നാളെ ഞാനല്ലെങ്കിലും സ്ഥാനാർത്ഥിയെങ്കിലും ഞാൻ ഇതിൻ്റെ ഭാഗമാണ്. ഞാനത് ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ 10,000 പ്രവർത്തകർ എങ്ങനെ ഇറങ്ങിയിട്ടുണ്ടോ അതേ രീതിയിൽ കൃഷ്ണകുമാർ ഇറങ്ങിയിട്ടുണ്ടാവും. എല്ലാവരെയും ചേർത്ത് നിർത്തി മെട്രോമാൻ്റെ പദ്ധതികളൊക്കെ ഈ പാലക്കാട് നഗരത്തെ, ഈ പാലക്കാട് ജില്ലയിലൊക്കെ അദ്ദേഹം കൊണ്ടുവന്ന് ഇവിടെ വലിയൊരു വികസനവും കാഴ്ചവെച്ച് മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. സംഘത്തിൻ്റെ എല്ലാവിധ പൂർണ്ണ സപ്പോർട്ടും അദ്ദേഹത്തിനുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പാലക്കാട് നിന്നും നിത്യാനന്ദ ജഗനൊപ്പം RP യൂഷ്, മറുനാടൻ TV.